എന്നടാ എന്തോ എന്നടാ എന്നാ എന്നാ അപ്പൊ അതാ നോമ്പേട്ടൻ എന്ത് എന്ത് ചായ ഉണ്ടാക്കി എന്ത് കാപ്പി ഉണ്ടാക്കി ഇതുണ്ടോ നല്ല ഏലക്ക ഇട്ട കാപ്പി ചക്കര ഇട്ടോ ചക്കര ശർക്കര ചക്കര ചക്കര ഇവര് ചക്കര ചക്കര എന്ന് പറയുന്നത് എന്തിനാന്നറിയാമോ കരിപ്പെട്ടിക്കാട്ടോ ഇതിപ്പോ കരിപ്പെട്ടി ഇല്ലാത്തോണ്ട് ഇപ്പൊ ശർക്കര വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത അപ്പൊ കാപ്പിയാണ് അപ്പൊ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് നീ അത് കഴുകിയെടുക്കണം എന്താ പാത്രങ്ങളൊക്കെ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഇതേ ഞാൻ പാത്രമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഒന്ന് കഴുകി എടുക്കാം ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തേച്ചിട്ടുട്ടോ ഇനി അത് കഴുകി ഓരോ നിറം നിറം മെച്ചപ്പെടുത്തി കാണല്ലേ പിന്നെ എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൂറൊക്കെ പോയി അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു എല്ലാവരും കണ്ടത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഡെയിൻമെ ലൈഫ് കാണണം എന്നാൽ പിന്നെ ഡെയിൻമെ ലൈഫ് കാണിച്ചേക്കാം കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കുന്നില്ലായിരുന്നു എല്ലാം ഇതേപോലെ ആയതുകൊണ്ടേ ഇന്ന് എനിക്ക് കാലുവേദന എടുക്കണം നല്ല കാലുവേദന എടുത്തുകൊണ്ട് ഞാൻ പാത്രം മാത്രം മുന്നത്തേക്ക് കഴിയണം ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നേ രാവിലത്തെ ചോറും കറിയൊക്കെ ഒരു നേരം ഇവിടെ ചോറും കറി ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാനതൊന്നും ചൂടാക്കി വെക്കും നമ്മുടെ സ്വാമിന് എപ്പോഴും നല്ല ഫുഡ് വേണം നല്ല കറികളൊക്കെ ഉണ്ടെങ്കിലും ചോറും അങ്ങനെയല്ല മീൻകറി ഉണ്ടെങ്കിലാണ് ചോറ് നോക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിന് വെയിറ്റ് കുറഞ്ഞു പോകും അപ്പം ഞാൻ അതിന് വേണ്ടി വാശി പിടിക്കാറുണ്ട് ഇഷ്ടമുള്ള കറികളാണെങ്കിലും മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ ഈ 1 കിലോ മീൻ മേടിച്ചു കഴിഞ്ഞാൽ അത് കുറേ ദിവസത്തേക്കുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ തന്നെ ഒരേ കറികളായിരിക്കും കേട്ടോ സെയിം സെയിം കറികളായിരിക്കും ഞാൻ ഓരോരോ പാത്രങ്ങൾ ഓരോ സൈഡിൽ കൂടെ എടുത്ത് വെച്ച് ഇനി ഞങ്ങളുടെ പാത്രം കഴുകിയിട്ട് നമുക്ക് കാണാവേ ആ ഒരുപാടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴംപൊരി ഉണ്ടാക്കാൻ പോകട്ടോ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സ് ഉണ്ടാക്കട്ടെ ആദ്യം നമുക്ക് ലൈറ്റ് കുറച്ച് കുറവാണ് 2 പഴമാട്ടോ എടുത്തേക്കുന്നേ അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം അതവിടെ മൈദ എടുത്തു അതിൻ്റെ അകത്തേക്ക് 1 നുള്ള് ഉപ്പിട്ടു 1 ഗ്ലാസ് മൈദ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലില്ല ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വല്പം മഞ്ഞൾ ഇടണം മഞ്ഞൾ അതേ മഞ്ഞൾ കുറച്ച് അരിപ്പൊടി കൂടെ ഇട്ടു ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അതാ ഇങ്ങനെയല്ല കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ആ മിക്സിയിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഫുൾ എടുക്കണ്ട അതിൻ്റെ പകുതി വെള്ളം എടുത്താൽ മതി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ അത് കുറച്ച് പഞ്ചസാര ഇത് ഇനി നമുക്ക്
ഇതിൻ്റെ അകത്തേക്ക് ഇത് ഇടാം. ഓ അടിപൊളി മഞ്ഞ കളറ് നോക്കിയാലോ വന്നിട്ട്, എന്ത് നല്ല കളറാന്ന് നോക്കി. എസ് എൻ ഡി പി മഞ്ഞയായി പിന്നെ. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി എല്ലാത്തിലും കൂടെ പുരട്ടണം. ഇങ്ങനെയൊക്കെ എടുക്കും. നമ്മൾ പാത്രം തീയിലേക്ക് വെച്ചു. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു. ഓരോ നിറഞ്ഞെടുത്ത് അതിൻ്റെ ഉൾഭാഗം ശരിക്കും വേകണമേ. ഈ കറി ഇരിപ്പുണ്ട്, ചോറുണ്ട്. ഇവിടെ സാമൂതെ പാൽ കുടിച്ചു. ഇനി അല്ലാണോ പിന്നെ എങ്ങനെയാണ് കാണിക്കുന്നത്?